മെർക്കുറി ഫോൺ സൈലന്റ് ആക്കി വെക്ക്. ഫുട്ബോൾ അതിന്റെ ഫോൺ അല്ല. കൊട്ടാവണില്ലെന്ന്. അയ്യോ എന്തോടാ ഇത്. കണ്ണടച്ചോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നല്ല. നീ ഇൻവിസിബിൾ ആവില്ല. ഗുണ്ടാള് നിന്നെ കാണും. മീർക്കൂലി ഞാൻ പേടിച്ചിട്ടൊന്നും അല്ല കണ്ണടച്ചത്. എനിക്ക് സൂസുവിന് പോണം. നിങ്ങൾക്കൊരു രണ്ട് മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുക. ഇവിടുത്തെ എന്താ ചെയ്യുന്നത്? ഗുണ്ടകൾ കിച്ചനിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് ഡോറും യൂസ് ചെയ്യാൻ പറ്റില്ല. ഗുണ്ടകൾ ബെഡ്റൂമിൽ നിൽക്കുക. അവനി, നമ്മൾ കരുതുന്ന പോലെ ആവില്ല. ഈ ഗുണ്ടകൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലോ? സോറി. ബോസ്, അമ്മയും മോളെ ഇവിടുന്ന് പുറത്താക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? അവരുടെ സൂട്ട് കേസ് പാക്ക് ചെയ്യട്ടെ. അപ്പൊ പാവങ്ങളെ ഡ്രസ് ഇല്ലാതെ എങ്ങനെ പോകും? അയ്യോ, ബോസ്, നമ്മൾ നല്ലവരല്ലെങ്കിലും കുറച്ച് ദയവ് കാണിക്കണ്ടേ? ഓക്കെ, പെട്ടെന്ന് പാക്ക് ചെയ്യും. ശരി ബോസ്. ഇനി എന്ത് ചെയ്യും? ഗുണ്ടകൾ ബെഡ്റൂമിലുണ്ട്. നമുക്ക് പുറത്തു പോകാനും പറ്റില്ല. ഐഡിയ. ബോസ്, ഈ വീട്ടിൽ കോഴിയുണ്ട്, അതിനെ നമുക്ക് നാട് നടത്തണ്ടേ? എടാ, ആ കോഴിയെ കറി വെച്ച് കഴിച്ചുകൂടാ നമുക്ക്. പെട്ടെന്ന് പോയി പാക്കി. അവനി, ഇത് നമ്മുടെ സീക്രട്ട് കോഡ് അല്ലേ? അപകടം വരുമ്പോ ഞാൻ വിചാരിച്ചു അത് കേട്ട് ആരെങ്കിലും വരുമെന്ന്. അലി, നിനക്ക് എന്താ പറ്റിയത്? അലി, ഈ ശബ്ദം കേട്ട് നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരെങ്കിലും വരുന്ന സമയത്ത് ആ ഗുണ്ടകൾ എത്തും. അത് ശരിയാ, ഞാനത് ആലോചിച്ചതേ ഇല്ല. ഇനി ഇപ്പൊ ആലോചിക്കണ. സോറി. നിന്നെ എന്താ? അവനി, ഒന്ന് മിണ്ടാതിരിക്കെ. അത് നോക്ക്, ബെഡ്റൂമിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. ടോർച്ചിന്റെ പ്രകാശം. അത് നീ ഇപ്പൊ നോക്കിക്കോ. നിർക്കോലി, അവനി സൂപ്പർ ഗേളായി മാറാൻ പോവാ.
ഞാനല്ല തള്ളിയത്, ഈ നീർക്കൂല ചെയ്തത്. സോറി, കണ്ടിന്യൂ ചെയ്യാമോ? കഴിഞ്ഞല്ല, ഇനി പോകാവോ? അങ്ങോട്ട് നോക്കണേ, അങ്ങോട്ട് ശ്രദ്ധിക്കാൻ. എന്തെങ്കിലും കിട്ടിയോ? അലി, റിയ, വാ, നടക്ക്. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എപ്പോ ആക്ഷൻ പറയുന്നു അപ്പോ നിങ്ങൾ നിങ്ങളുടെ വശത്തേക്ക് കയറുണ്ടല്ലോ. ഇതിനെ ആ വശത്തോട്ട് ടൈറ്റായി വലിക്കണം. ഓക്കേ, മനസ്സിലായല്ലോ രണ്ടുപേർക്കും? വാ അലി, നീ ആ സൈഡിൽ. അതെ, ആ ബോസ്, നീ പാക്ക് ചെയ്യ്, ഞാൻ പോയി അമ്മയും മോളെ നോക്കിട്ട് വരാം. ഓക്കെ ബോസ്. ഹലോ, ഐ എം അലി. ചമ്മന്തിയോ? ചമ്മന്തി ഇവിടെ. അയ്യോ, നല്ല വെയിറ്റുണ്ടായിരുന്നു. ഇന്നൊരു കാര്യം മനസ്സിലായി, ഫോട്ടോ വെച്ച് ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ല. വേറെ ആരോ ആയിരുന്നുടാ. അതുപോലെ കിരൺ ചേട്ടൻ പറഞ്ഞത് അമ്മയും മോളും ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നല്ലേ? അപ്പൊ ഈ മൂന്ന് കുട്ടികൾ എവിടുന്ന് വന്നു? ഇത് ചീറ്റിംഗ് ആയി പോയി. ഇതിന് എക്സ്ട്രാ പൈസ വാങ്ങണം. എടാ, അത് കുട്ടികളല്ലേ, അവരെ നമുക്ക് ചമ്മന്തിയാക്കാം. ചമ്മന്തി ചിക്കൻ കറി. എനിക്ക് നന്നായി വിശക്കുന്നു. എനിക്ക് കിച്ചണി പോവാം. കഴിക്കാനാണ്? എടാ, തിന്നാനല്ല, കുട്ടികൾ കിച്ചണിലാ ഉള്ളത്. അവനി, നമ്മള് എണ്ണ പാനിലല്ലേ ഒഴിക്കാറ്? റിയ, റിയ, പാൻ നല്ല ചൂടാ, സൂക്ഷിച്ച്. ആ പിന്നെ ഞാൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യണം. ഓക്കെ, റെഡി, സ്റ്റഡി.
അലി, ഇനി ഒന്നും ചെയ്യണ്ട, വിട്ടേക്ക്. വാ വാ. റിയ റിയ, പെട്ടെന്ന് വാ. നല്ല രസമായിരുന്നു അല്ലേ? ഗുണ്ടകള് വീണത് ആലോചിക്കുമ്പോഴേ ചിരിയായിരുന്നു. അവനി, ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് ആലോചിക്കാം അവനി. ആ രണ്ട് ഗുണ്ടകൾ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഫോൺ അങ്ങ് ദൂരെയാ. അവനി, നീ ഫോൺ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? റിയ, അറ്റ്ലീസ്റ്റ് മമ്മിയെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് വിവരം അറിയിക്കാമല്ലോ. അത് നിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നല്ലോ. സോറി ആവ്നി. വെരി ഗുഡ്, ദ ഗ്രേറ്റസ്റ്റ് ഡംപ്. മിണ്ടാതിരിക്ക ഫുട്ബോൾ. ടെൻഷൻ കൊണ്ട് തെറ്റുപറ്റിയത്. നീ പെർമനന്റ് മണ്ടന. നിർക്കൂലി. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരിക്കോ. റിയ, നിന്റെ കയ്യില് ഫോൺ ഉണ്ടെങ്കിൽ സമയം കളയാതെ ഇങ്ങ് താ. കിട്ടിയോ? ഫോൺ എടുക്കുന്നില്ല മമ്മി. ഫോൺ ബിസി ആണെന്ന് തോന്നുന്നു. ഒരുപാടായി. ഇനി നാളെ വരാം. മിണ്ടാതിരിക്കടാ, നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ഇന്നത്തേക്ക് മതി, ഇന്ന് നമ്മുടെ സമയം ഒട്ടും ശരിയല്ല. ഇത് കണ്ടോ, ഇത്രയും മോതിരം ധരിച്ചിട്ടും ആ പിള്ളേര് ഓടിച്ചിട്ട് തല്ലിയേ. പേരുടെ കൈ ഒരുമിച്ച് വീഴുമ്പോ വേദനിക്കുക മാത്രമല്ല, ചിലപ്പോ ചത്തുപോയെന്നും വരും. ബോസ്, ഈ ചെറിയ പിള്ളേര് വേറെ ആരെയും കൂടെ വിളിച്ചിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നാലു പേരെ മാനേജ് ചെയ്തോളാം. മാനേജ് ചെയ്തോളാം. നിങ്ങൾ പോയിട്ടില്ലാത്ത സ്കൂളിൽ ഞാൻ വെടിവെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മരണം നിങ്ങളുടെ നാലു വശത്തും ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. എവിടെ നിന്ന് വരണമെന്ന് പറയും. മുമ്പിന്നോ പിന്നീന്നോ മുകളിന്നോ? നാലാമത്തെ ഓപ്ഷൻ തരില്ല. ഞാൻ എന്റെ മനസ്സ് മാറ്റി പെട്ടെന്ന് പറയും. ഓക്കെ, ഞാൻ എണ്ണാൻ പോവുകയാ. ശരി, നമ്മള് ബോസ്, ഇവൾ നമ്മളെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. അല്ല, ഇവര് നമ്മളെ കണ്ടല്ല, വേറെന്തോ കണ്ട് പേടിച്ചിരിക്കുക. മമ്മി,
ആലമരത്തിരിക്കുന്ന യക്ഷിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് നമ്മുടെ വീട്ടിനടുത്ത് അങ്ങനെ ഒരു പാലമരം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അപ്പൊ ഇതാരോ? രണ്ട് മിനിറ്റിനൊക്കെ അറിയാം. അലി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് നമ്മുടെ വീട്ടിനടുത്ത് അങ്ങനെ ഒരു പാലമരം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ അപ്പൊ ഇതാരോ? രണ്ട് മിനിറ്റിനൊക്കെ അറിയാം. അവനി, നീ എങ്ങോട്ട് പോകുന്നത്? അവനി പോവല്ലേ? ഞാൻ ഏഞ്ചലാണ്. ഏഞ്ചൽ? ഈ പേര് ഞാനിവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഏഞ്ചൽ, ഏഞ്ചൽ എന്നെയാ നരേന്ദ്രനങ്കളും സുമതി ആന്റിയും അഡോപ്റ്റ് ചെയ്തത്. ഓ, അപ്പോ നീ ആ ആന്റിയുടെ ഏഞ്ചൽ ആണല്ലേ? എന്തായിരുന്നു ആന്റിയുടെ പേര്? നീന. ആ, നിനക്ക് ചേച്ചി അറിയാമോ? ഞാൻ ചേച്ചിയുടെ ഓർഫനേജിലാ താമസിച്ചിരുന്നത്. അവിടെ ഞങ്ങൾ ഭൂതത്തെ പോലെ എല്ലാരെയും പീഡിപ്പിക്കുമായിരുന്നു. ഞാൻ അകത്തുനിന്ന് ശബ്ദം കേട്ടു. ഡോറാണെങ്കിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഭൂതത്തെ പോലെ വന്നു. ഓ, താങ്ക് യു ഏഞ്ചൽ, നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇല്ലെങ്കിൽ യു ആർ വെൽക്കം. ഇതെന്റെ ഫ്രണ്ടാ അലി, പിന്നെ ഇതെന്റെ ഫ്രണ്ടാ റിയ. ഹായ്. ഹലോ. പിന്നെ ഞാൻ, എന്റെ പേര് അവനീന. ആശ, നീ ഏഞ്ചലിന്റെ ഒഫീഷ്യൽ ഗാർഡിയൻ ആകാൻ തയ്യാറായതിൽ സന്തോഷം. നിന്റെ ഈ സഹായത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചി എപ്പോഴും എന്നെ ഒരു അനിയത്തിയെ പോലെ കണ്ട് സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. ആ പിന്നെ, നാളെ ഇഞ്ചുയിൽ നിന്ന് ആളുകൾ വരും. കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട്. നീ ഒഫീഷ്യൽ ഗാർഡിയൻ ആയതുകൊണ്ട് നീയും വരേണ്ട ആവശ്യമുണ്ട്. ആ, ഞാൻ വരാം. വളരെ നല്ല കുട്ടിയായ ഏഞ്ചൽ, നമ്മുടെ അവനിയെ പോലെ തന്നെ. എനിക്കൊരുപാട് സന്തോഷമുണ്ട് ചേച്ചി. അവസാനം ചേച്ചിയുടെ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ കാലൊച്ച കേട്ടല്ലോ. അതെ ആശ, അമ്മയെന്നുള്ള വിളി കേൾക്കാൻ ഞാൻ എത്ര നാൾ കാത്തിരുന്നു എന്നറിയോ? എനിക്ക് മനസ്സിലാവും ചേച്ചി. അല്ല, ഏഞ്ചൽ എവിടെ? ഞാൻ കണ്ടതേ ഇല്ല. അവൾക്ക് അവനെയെ പരിചയപ്പെടുത്തണം. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ പോയത്.
എവിടെ പോയെന്ന് അറിയില്ല. ചേച്ചി പുറത്ത് കറണ്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ സ്ഥലവും പുതിയതല്ലേ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ നീ നിക്ക്, ഞാൻ ടോർച്ച് എടുത്തിട്ട് വരാം. എന്റെ പൊന്നു സഹോദരാ, ഈ കാശ് എടുത്തോ. ഒരായിരം രൂപയുടെ കുറവുണ്ട്. അത് ഡോക്ടറെ കണ്ടതിനും മരുന്നിനും ബാൻഡേജിനും ഒക്കെ ചെലവാക്കിയതാ. എന്താ സംഭവിച്ചെന്ന് തെളിച്ചു പറ. നിങ്ങൾ തന്ന ഇൻഫർമേഷൻ തെറ്റായിരുന്നു. അവിടെ അവന് പിശാച് മാത്രമല്ല വേറെയും ഭൂതങ്ങളുണ്ട്. ഇനി ഞങ്ങൾ ആ വഴിക്ക് പോകത്തേയില്ല. നിങ്ങൾ എന്ത് അസംബന്ധമായി പറയുന്നേ? അവിടെ പാലമരത്തിന്റെ മുകളില് ഒരു യക്ഷിയും താമസിക്കുന്നുണ്ട്, അതും വന്നിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ വട്ടുപിടിച്ചോ? ഈ ഭൂതം പിശാചൊന്നും അവിടെ ഇല്ല. സഹോദരാ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളിതാ പൈസ തിരിച്ചു തന്നിരിക്കുന്നു. ഇനി ഞങ്ങൾ പോവാ, ഒന്നും. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റില്ല എന്റെ ഭഗവാനെ. ഇനി അമ്മയോട് ഞാൻ എന്ത് പോയി പറയും? കണ്ടോ ചേച്ചി, നമ്മൾ ആരെയാണോ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചത് ആ ആളിനെ തന്നെ നേരിട്ട്. നിങ്ങൾ വീട്ടിനകത്തേക്ക് എന്തിനാ കയറി വരുന്നത്? ഞാൻ റെഡിയാവാൻ പോവുകയാ. നിങ്ങളുടെ വീട്ടിൽ പോയി അങ്ങ് റെഡി ആയാൽ മതി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും കുറച്ച് വെള്ളം മാത്രം. എന്നിട്ട് ആ കുറച്ച് വെള്ളത്തിൽ തന്നെ അങ്ങ് മുങ്ങേക്ക്.